നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കിഴക്കൻ സിറിയയിൽ ഇറാന്റെ ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ് കോറുമായി ബന്ധമുള്ള രണ്ട് കേന്ദ്രങ്ങളിൽ യു എസിൻ്റെ വ്യോമാക്രമണം. സിറിയൻ സമയം വെള്ളിയാഴ്ച പുലർച്ചെ 4:30 വ്യോമാക്രമണം നടത്തിയതെന്ന് യു എസ് ഡിഫൻസ് സെക്രട്ടറി വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുന്നു. കഴിഞ്ഞയാഴ്ച ഇറാഖിലും സിറിയയിലും യു എസ് താവളങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കുമെതിരായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇറാൻ്റെ പിന്തുണയുണ്ടെന്നാരോപിച്ചാണ് വ്യോമാക്രമണം. ഇറാഖുമായി അതിർത്തി പങ്കിടുന്ന സിറിയയിലെ അബു കമൽ നഗരത്തിലെ ആയുധ വെടിക്കോപ്പ് കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത് 2 F-16 യുദ്ധവിമാനങ്ങളാണെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. 10 October ആരംഭിച്ച ആക്രമണങ്ങളുടെ ബാക്കിപത്രമായി ഒരു യു എസ് പൗരനായ കരാറുകാരൻ മരിച്ചിരുന്നു. 21 യു എസ് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ മാസം വ്യാഴാഴ്ച വരെ കുറഞ്ഞത് 19 തവണയെങ്കിലും ഇറാൻ്റെ പിന്തുണയുള്ള സംഘം യു എസ് സൈന്യത്തിന് നേർക്കെ ആക്രമണം നടത്തിയെന്നാണ് യു എസിൻ്റെ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചത്. യു എസ് സൈന്യത്തിന് നേർക്കെ ആക്രമണം നടത്തിയാൽ തിരിച്ചടിക്കുമെന്ന് പ്രസിഡൻ്റ് ബൈഡൻ ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുല്ല അലി ഖൊമാനിക്ക് വ്യാഴാഴ്ച രാവിലെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാഖിലും സിറിയയിലും വിന്യസിച്ച യു എസ് പൗരന്മാരുടെ സംരക്ഷണത്തിനാണ് വ്യോമാക്രമണമെന്നും ഓസ്റ്റിൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. എന്നാൽ ആക്രമണത്തിൻ്റെ മറ്റു വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുമില്ല. യു എസിന് മുന്നറിയിപ്പ്. അതേസമയം ഹമാസിനെതിരായ ഇസ്രായേലിൻ്റെ ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ തീക്കളിയിൽ നിന്ന് യു എസിന് മോചനമുണ്ടാകില്ലെന്ന് വ്യാഴാഴ്ച യു എനിൽ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പറയുകയുണ്ടായി. ഗാസയുടെ നിയന്ത്രണം കൈവശമുള്ള ഹമാസിനെയും ലെബനിലെ ഹിസ്ബുള്ളയെയും ഇറാനാണ് പിന്തുണയ്ക്കുന്നത്. അതിനിടെ ഗാസയിൽ കരയുദ്ധത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുകയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കരയുദ്ധം തുടങ്ങിയാൽ മധ്യപൂർവേഷ്യയിലെ നിലവിലെ സാഹചര്യം അത്യന്തം മോശമാകുമെന്ന സ്ഥിതിയാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ഗാസയിൽ ആക്രമണം ഘടിപ്പിച്ചാൽ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാനും നിരീക്ഷിക്കാനുമായി യു എസ് കൂടുതൽ സേനയെ മേഖലയിലേക്ക് അയച്ചു. ഇസ്രായേൽ ഹമാസ് സംഘർഷവും ഹിസ്ബുല്ല സിറിയൻ സൈന്യം എന്നിവയുമായുള്ള സംഘർഷവും നിലനിൽക്കുന്നുണ്ട്. സിറിയൻ സൈനിക കേന്ദ്രങ്ങളിലേക്കും വിമാനത്താവളങ്ങളിലേക്കുമാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. കഴിഞ്ഞ 3 ആഴ്ചയായി യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും യു എസ് മേഖലയിലേക്ക് അയക്കുന്നുണ്ട്. മധ്യപൂർവേഷ്യയിലേക്ക് 900-ൽ അധികം യു എസ് സൈനികരാണ് എത്തിയത്. അതേസമയം ഇറാനുമായി യുദ്ധമുണ്ടാകുമോ എന്ന ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയോട് വാർത്താസമ്മേളനത്തിൽ ചോദ്യം ഉയർന്നപ്പോൾ യുദ്ധം വ്യാപിപ്പിക്കുന്നതിനോട് താൽപ്പര്യമില്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. ഗാസയിൽ നിന്ന് അതിർത്തി കടന്നെത്തിയ ഹമാസ് ഇസ്രായേലിൽ വൻ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. ഇതുവരെ 1400-ൽ അധികം പേർ മരിച്ചതായിട്ടാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത്. 200-ൽ പരം പേരെ ബന്ദികളാക്കി കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തിൽ ഇതുവരെ 7000 പേർ കൊല്ലപ്പെട്ടുവെന്ന് ഹമാസും വ്യക്തമാക്കി. ഇതിൽ 2913 പേർ കുട്ടികളാണ്. പലസ്തീനിലെ അഭയാർത്ഥികളുടെ എണ്ണം ഇതുവരെ 613,000 ആണെന്ന് യു എൻ വെളിപ്പെടുത്തുന്നു.